നല്ല ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നലത്തെയും മിനങ്ങാനത്തെയും നമ്മുടെ അനാലിസിസ് വീഡിയോസ് വളരെ മസ്റ്റായിട്ട് നിങ്ങൾ പോയി വാച്ച് ചെയ്തിട്ട് വേണം ഈ ഒരു അനാലിസിസ് വാച്ച് ചെയ്യാൻ. ഓക്കെ, വളരെ 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 സിമ്പിളാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ ലെവല് നമ്മൾ ഇന്നലത്തെ അനാലിസിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. ഇന്ന് ദാ ഈ ഒരു റേഞ്ചും പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് പ്രൈസ് തട്ടി ഇവിടുന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കൊക്കെ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ താഴോട്ട് പോകുമെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്ത റേഞ്ചാണ്. സോ ഞാൻ നോക്കുന്നൊരു കാര്യം ഈ ഒരു ഏരിയ, ഓക്കെ, ഇത് നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇട്ട് നോക്കിയാൽ മതി. ഇന്ന് വന്ന് താഴോട്ട് വീണ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു റേഞ്ച്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു റേഞ്ച്, ഈ ഒരു റേഞ്ച് പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഔട്ട് പോയി, അതായത് 51,500 വരുന്ന റേഞ്ചാണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഔട്ട് പോയി കഴിഞ്ഞാൽ ഐ വിൽ ലുക്ക് ഫോർ എ ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ഏതർ ഇവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് ഔട്ട് പോയാലും നമ്മളത് നോക്കും. ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് മുകളിൽ എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി താഴോട്ട് വീണാലും താഴോട്ട് വീണാൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരം ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് നമുക്ക് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് തട്ടി താഴെ വീണാലും ആ ഷോർട്ട് സെല്ലിങ്ങിനുള്ള എൻട്രി നോക്കും. ലോങ് എൻട്രിക്കുള്ള എൻട്രി നോക്കണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിന്നുള്ള എൻട്രി മാത്രമേ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്ന് എൻട്രി നോക്കിയിട്ടുള്ളൂ. അതും 50 മിനിറ്റ് ടൈം ഫ്രെയിമുള്ള ബ്രേക്കൗട്ട് ആണ് എങ്കിൽ മാത്രമേ ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഞാൻ പേഴ്സണലി മാർക്കറ്റിൽ കണക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരുപക്ഷെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ കിട്ടി ഈ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റിൽ ഐ ടേക്ക് ദ ട്രേഡ്. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എൻട്രീസ് ഇതാണ്. നിഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വളരെ സിമ്പിളാണ്. ഞാൻ നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുന്ന നാളത്തെ ഒരു ദിവസം ഞാൻ നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലോട്ടുള്ളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കും. നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് മുകളിലോട്ടൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എനിക്ക് നിഫ്റ്റിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ എൻ്റെ അത് ചിലപ്പോൾ ഗ്യാപ് ഡൗൺ തന്നിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഫോൾ തന്നിട്ട് അവിടെ നിന്ന് വന്നായിരിക്കും. ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ മാത്രം ഞാൻ നിഫ്റ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഞാനത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു റേഞ്ച് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് അതായത് 24,900 ഉള്ള ആ ഒരു റേഞ്ചാണ്. ആ റേഞ്ച് ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞത് ബ്രേക്ക് ചെയ്ത് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സെല്ലിംഗ്. ഇത്ര മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അനാലിസിസ് നിങ്ങളുടെ വ്യൂസിനോടൊപ്പം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കുക, ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക.